ആരംഭിക്കണം. ആരോ സംസാരിക്കുന്ന പോലെ ചിലപ്പോ എനിക്ക് തോന്നുന്നതായിരിക്കോ. ഏ ആളെ ഇഷ്ടമാണ്, കല്യാണം താല്പര്യം പറഞ്ഞു. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. നീ എനിക്കുണ്ട് സ്നേഹം. പിന്നെന്താ മതിയോ? അങ്ങനെയൊക്കെ വഴിയില്ലോ. അങ്ങനെ വലിയ കാര്യം ഞാൻ ചെയ്തില്ല. എനിക്ക് ആളെ ഇഷ്ടമാണ്, കല്യാണം താല്പര്യം തന്നെ പറഞ്ഞു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഒരു വൃത്തിയായിട്ട് കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വൾഗർ വേർഡ്സ് ഉപയോഗിച്ചിട്ടില്ല. അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിച്ചതല്ല. ഒരാൾ കല്യാണം താല്പര്യം പറഞ്ഞാൽ ഇത്ര മോശ കാര്യമാണ്? നിന്നെ എങ്ങനെ നമ്പും? അയ്യേ, ഞാനതൊക്കെ എന്നേ നിർത്തി. ഇത് ഓരോരുത്തർ മീഡിയക്കാർ ഓരോരുത്തരാണ് ഓരോ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരാം. ചിലപ്പോ തോന്നും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് വല്ല സന്യാസിനും പോയാലോ എന്ന്. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്ന ഇത്ര മോശ കാര്യമാണ്? ഇപ്പം പൂതി പറയണല്ലേ, ഇവനൊക്കെ ജനിച്ചതിന് ഇനി വേണ്ടിയാണെന്ന് തോന്നുന്നു. അതല്ല, അവര് അവരുടെ തമാശക്ക് പറഞ്ഞാണ്, അല്ലാതെ എനിക്ക് ആരോടും അങ്ങനെ ഇഷ്ടമല്ല. ഇതുവരെ പറഞ്ഞു നോക്ക മതി, ഇതുപോലൊരു കാലിബാരൻ കേരള ചരിത്രം കണ്ടിട്ടില്ല. അതേ പോസ്റ്റ് ഇട്ടു, എനിക്കിഷ്ടമുള്ള ആളാണ്, അത്രേ ഉള്ളൂ. എടാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളു, ഒരു കാലത്തും നടക്കത്തില്ല. അല്ലെ, പ്രണയം സംഭവം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, സംഭവിക്കണാണ്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, അത് എന്റെ ഭാഗ്യം. ശരിയാണ്, ഒരു പെൺകുട്ടി എന്നോട് അങ്ങനെ യേശു പറഞ്ഞിട്ടില്ല, അത് ശരിയാണ്. ഒരാളങ്ങനെ യേശു പറഞ്ഞാൽ അതോട് തീരും. മുകളിലൊരാളുണ്ടല്ലോ, ബാക്കിയൊക്കെ അയാളുടെ കയ്യില. ഇതുവരെ ആരും യേശു പറഞ്ഞിട്ടില്ല. ശംഖുമുഖത്ത് ഇന്ത്യൻ കാപ്പി ഹൗസിലൊക്കെ അടിച്ച് പൊളിച്ച് പ്രേമിച്ച് നടന്നിട്ടുണ്ട് ഞാൻ. അവസാനം ബേക്കറി ജംഗ്ഷനിൽ നാടി കിട്ടിയപ്പോ അത് നിന്നു.